aspirants, welcome to Battle of IAS. Indian Polity Lakshmikanth series le part 1 aya constitutional framework ennadile ettom last chapter aya basic structure of the constitution aanu ini nammal discuss cheyan povunnathu. Nammal throughout first thottu discuss cheyidappothekkine pala sthalathum constitution de basic structure ne petti samsarichittundayirunnu, fundamental rights vannappo samsarichittundayirunnu. Appo nammal oru paar sthalangal adu discuss cheyidittund. Appo endakkeyaan ee basic structure ennadukondu uddeshikkunnathu, endakkeyaan adile included aayittullathu, enginaanu adu emerge cheythathu thodangiya kaaryangalokke namukku ippo nokkam. So let's get to the video. നമുക്ക് അറിയാം 1950 ലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിൽ വരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ഒരു വർഷത്തിനകം തന്നെ സുപ്രീം കോടതിയുടെ മുൻപിൽ എത്തിയ ഒരു ചോദ്യമായിരുന്നു. ആർട്ടിക്കിൾ 368 അതായത് അമെൻമെന്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. ഈ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശത്തെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത്തരത്തിൽ ആദ്യം വന്ന കേസായിരുന്നു 1951 ശക്രി പ്രസാദ് കേസ്. 1951 ആദ്യത്തെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വരുന്നത്. ഈ ഒരു അമെൻമെന്റ് ആക്ട് വന്നതിലൂടെ ആർട്ടിക്കിൾ 31A 31B എന്ന രണ്ട് ആർട്ടിക്കിളുകൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു അമെൻമെന്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കേസ് വരുന്നത്. 1951 എന്ന സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്തവകാശം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വന്നപ്പോൾ ഈ ഒരു റൈറ്റിനെയാണ് കർട്ടെയിൽ ചെയ്തത്. അപ്പം ഇതിനെയായിരുന്നു ശങ്കരി പ്രസാദ് കേസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ സുപ്രീം കോർട്ട് റൂൾ ചെയ്തത് ആർട്ടിക്കിൾ 368 പാർലമെന്റിന് കൊടുക്കുന്ന അമെൻഡിങ് പവർ എന്നത് അൺലിമിറ്റഡ് ആണെന്നും ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊരു ഫീച്ചറിനെ വേണമെങ്കിലും ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നതായിരുന്നു. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ആർട്ടിക്കിൾ 13 പറയുന്നത് ലോ എന്ന വേർഡിന്റെ ഡെഫിനേഷൻ ആണ്. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് ആർട്ടിക്കിൾ 13 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഓർഡിനറി ലോസ് മാത്രമാണ്, ഒരിക്കലും അതിനകത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് ലോസ് ഒന്നും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ട കാര്യങ്ങളെ ടേക്ക് അവേ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അബ്രിഡ്ജ് ചെയ്യുകയോ ചെയ്യുമ്പോൾ പാർലമെന്റ് ചെയ്യുമ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വഴി ആണെങ്കിൽ ആർട്ടിക്കിൾ 13 അണ്ടറിൽ ഒരിക്കലും ആ ഒരു ലോ വോയിഡ് ആവുകയില്ല, അല്ലെങ്കിൽ അസാധുവാകുകയില്ല. പാർലമെന്റ് തീർച്ചയായിട്ടും അത് അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. പിന്നീട് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡിങ് പവേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുവന്ന കേസ് ആയിരുന്നു സജ്ജൻ സിംഗ് കേസ്. എന്നാൽ ഈ കേസിലും സുപ്രീം കോടതിയുടെ വിധി മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പാർലമെന്റിന് അതിന്റെ അമെൻഡിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവിഷൻസും അമെൻഡ് ചെയ്യാമെന്ന് തന്നെ സുപ്രീം കോടതി അതിൽ വിധി പറഞ്ഞു. 1964 നിലവിൽ വന്ന 17 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ ചലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു കേസ് വന്നത്. ഈ ഒരു 17 അമെൻമെന്റ് ആക്ടിലാണ് 9th ഷെഡ്യൂളിലേക്ക് കുറച്ച് സ്റ്റേറ്റ് ആക്ടുകളൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെയായിരുന്നു ഈ ഒരു കേസ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് 1967 വന്ന ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി ഈ ഒരു സ്റ്റാൻഡിനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. മുൻപ് പറഞ്ഞ അതേ 17 അമെൻമെന്റ് ആക്ടിനെ ചലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു ഗോലക്നാഥ് കേസും വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസിലാണ് സുപ്രീം കോടതി പാർലമെന്റിന്റെ അമെൻഡിങ് പവർ എന്നത് ഒരു അൺലിമിറ്റഡ് പവർ അല്ല, ഒരു ലിമിറ്റഡ് പവർ ആണ് എന്ന് ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. മുൻപ് വന്ന രണ്ട് കേസുകളിലെ വിധിയും ഓവർ റൂൾ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഗോലക്നാഥ് കേസിൽ പ്രഖ്യാപിച്ചു ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു ട്രാൻസെൻഡലും ഇമ്മ്യൂട്ടബിളും ആയിട്ടുള്ള പൊസിഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പാർലമെന്റിന് ഈ റൈറ്റുകളെ ടേക്ക് അവേ ചെയ്യാനോ അബ്രിഡ് ചെയ്യാനോ സാധിക്കില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13 ലോ എന്ന വേർഡിലുള്ളിൽ ഇൻക്ലൂഡഡ് ആണെന്നും അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻസ് എന്തും ആർട്ടിക്കിൾ 13 പ്രകാരം വോയിഡ് ആകുമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഈ ഒരു വിധിക്കുള്ള റിയാക്ഷൻ എന്ന നിലയിലാണ് പിന്നീട് പാർലമെന്റ് 24th അമെൻമെന്റ് ആക്ട് 1971 ഇനാക്ട് ചെയ്യുന്നത്. ഈ ഒരു ആക്ട് ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ഈ ഒരു അമെൻമെന്റ് ആക്ടിലൂടെ ഏതൊരു ഫണ്ടമെന്റൽ റൈറ്റിനെയും പാർലമെന്റിന് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് അബ്രിഡ്ജ് ചെയ്യുകയോ ടേക്ക് അവേ ചെയ്യാൻ സാധിക്കുമെന്നും അതൊരിക്കലും ആർട്ടിക്കിൾ 13 അണ്ടറിലുള്ള ലോ എന്ന വാക്കിന് ഉള്ളിൽ വരില്ല എന്നും പാർലമെന്റ് പ്രഖ്യാപിച്ചു. ഈ ഒരു അമെൻമെന്റിലൂടെ ആർട്ടിക്കിൾ 13 ക്ലോസ് 3 എന്നൊരു പുതിയ ക്ലോസിനെ പാർലമെന്റ് ആഡ് ചെയ്തു. ആർട്ടിക്കിൾ 13 ക്ലോസ് 3 സംസാരിക്കുന്നത് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു അമെൻമെന്റ് സംഭവിച്ചാലും അതൊരിക്കലും ജുഡീഷ്യൽ റിവ്യൂവിന് സബ്ജക്റ്റഡ് ആവുകയില്ല എന്നുള്ളതായിരുന്നു.
പിന്നീട് 1973 ൽ ഇതേ 24ാം അമെൻമെന്റ് ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ട് കേശവാനന്ദ്ഭരതി കേസ് സുപ്രീം കോടതിയുടെ മുൻപിൽ എത്തുന്നത്. ഈ ഒരു കേസിലാണ് ഗോലക്നാഥ് കേസിലെ ജഡ്ജ്മെന്റിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പുതിയൊരു വിധി പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു കേസിലെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു, പാർലമെന്റിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വൈഡ് റേഞ്ച് ഓഫ് പവർ തന്നെയുണ്ട്, എന്നാൽ അത് ഒരിക്കലും അൺലിമിറ്റഡ് അല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള പവർ മാത്രമാണ്. അപ്പം ഈ ഒരു റേഞ്ച് ഓഫ് പവർ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റും, ഹോൾ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷേ പുതിയൊരു കാര്യം കൂടെ ഈ ഒരു വിധിയിൽ സുപ്രീം കോടതി ആഡ് ചെയ്തു, അതായിരുന്നു ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റിന് തീർച്ചയായും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടുകൾ മുന്നോട്ട് കൊണ്ടുവരാം, കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാം, എന്നാൽ ബേസിക് സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും എനേബിൾ ചെയ്യുന്ന തരത്തിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരാൻ പാടില്ല, അതിനുള്ള പവർ പാർലമെന്റിന് ഇല്ല എന്ന് തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ ഉദ്ദേശിച്ചത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒരിക്കലും പാർലമെന്റ് അബ്രിഡ്ജ് ചെയ്യാനോ ടേക്ക് അവേ ചെയ്യാനോ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു. പിന്നീട് 1975 വന്ന ഇന്ദിരാ നെഹ്റു ഗാന്ധി കേസിലും സുപ്രീം കോടതി ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചറിനെ റീഅഫേം ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്ദിരാ നെഹ്റു ഗാന്ധി കേസിൽ സുപ്രീം കോടതി 1975 വന്ന 39ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെ പ്രൊവിഷൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈം മിനിസ്റ്റർ, ലോക്സഭാ സ്പീക്കർ തുടങ്ങിയ ആളുകളുടെ ഇൻവോൾവ് ആയിട്ടുള്ള ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ എല്ലാ കോടതിയുടെ ജൂറിസ്ഡിക്ഷനും പുറത്താണ് എന്നതായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അമെൻഡിങ് പവറിന് ബിയോണ്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു. ഒരു ജുഡീഷ്യൽ ഇന്നോവേഷനായ ഈ ഡോക്ടറിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നതിനോട് പാർലമെന്റ് വീണ്ടും റിയാക്ട് ചെയ്തു. അങ്ങനെയാണ് 1976 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അവർ ഇനാക്ട് ചെയ്യുന്നത്. അങ്ങനെ 42ാം അമെൻമെന്റ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് വീണ്ടും ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്തു. ഈ ഒരു ഭേദഗതിയിൽ പാർലമെന്റ് പ്രഖ്യാപിച്ചു, പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള പവറുകൾ ലിമിറ്റേഷൻ ഉള്ളതല്ല, അൺലിമിറ്റഡ് ആണ്. പാർലമെന്റ് കൊണ്ടുവരുന്ന ഒരു അമെൻമെന്റും ഒരു കോടതിയുടെ മുമ്പിലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പാടില്ല. ഈവൻ ഇഫ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ഈ ഒരു അമെൻമെന്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 1980 വന്ന മിനർവ മിസ് കേസിൽ സുപ്രീം കോടതി ഈ ഒരു പ്രൊവിഷനെ അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. കാരണം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് തന്നെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് വോയിഡ് ആണെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഈ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആർട്ടിക്കിൾ 368 അപ്ലൈ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ ഇതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് ഒരു ലിമിറ്റഡ് ആയ അമെൻഡിങ് പവർ നൽകിയിട്ടുണ്ട്. ആ ഒരു പവർ, ആ ഒരു ലിമിറ്റഡ് ആയ പവർ, ഈ ഒരു വെരി പവർ എന്നതിൽ നിന്നും ഒരിക്കലും ഒരു അബ്സല്യൂട്ട് പവർ എന്ന രീതിയിലേക്ക് വലുതാക്കിക്കൊണ്ട് പോകാനുള്ള അധികാരം പാർലമെന്റിനില്ല. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ലിമിറ്റേഷൻസ് അവർ പാലിച്ചേ മതിയാവുകയുള്ളൂ. സോ ആർട്ടിക്കിൾ 368 കൊടുത്തിട്ടുള്ള പവറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചേഴ്സിനെ റിപ്പീൽ ചെയ്യാനോ അബ്രോഗേറ്റ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനില്ല. അതിന്റെ ലിമിറ്റഡ് ആയ പവർ ഒരിക്കലും അൺലിമിറ്റഡ് ആക്കി മാറ്റാനുള്ള അധികാരം പാർലമെന്റിനില്ല എന്നായിരുന്നു. പിന്നീട് 1981 വന്ന വാമൻ റാവു കേസിൽ സുപ്രീം കോടതി ഈ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനോട് അതർ ചെയ്ത് അതിനോട് തന്നെ യോജിച്ചുകൊണ്ട് വീണ്ടും നിൽക്കുകയും 1973 ഏപ്രിൽ 24 ശേഷം വരുന്ന അമെൻമെന്റുകളിലെ എല്ലാം ഈ ഒരു ഡോക്ടറിൻ അപ്ലൈ ചെയ്തിരിക്കണമെന്ന് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1973 ഏപ്രിൽ 24 എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസിന്റെ ജഡ്ജ്മെന്റ് ഡേറ്റ് ആണ്. ഈ ഒരു ഡേറ്റിന് ശേഷമുള്ള അമെൻമെന്റുകളെല്ലാം ഈ ഒരു ഡോക്ടറിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു പോയ കേശവാനന്ദ ഭാരതി കേസിലെ കേശവാനന്ദ ഭാരതി എന്നുള്ളത് ഈ വർഷം കുറച്ചുകൂടി റെലവെന്റ് ആണ്. കാരണം നമുക്കറിയാം വളരെ റീസെന്റ് ആയിട്ടായിരുന്നു എടതീർ മുട്ട് എന്ന് പറയുന്ന മഠത്തിന്റെ ശങ്കരാചാര്യരായ ശ്രീ കേശവാനന്ദ ഭാരതി മരണപ്പെട്ടത്. സോ ഈ ടോപ്പിക്കിനോടൊപ്പം നമുക്ക് കേശവാനന്ദ ഭാരതി കേസ് കൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം 1963 കേരളം എന്ന സംസ്ഥാനത്തെ ഭൂപരിഷ്കൃത നിയമം അഥവാ കേരള ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാവുന്നത്. ഈ ഒരു ആക്ട് പാസ്സായതിലൂടെ ഗവൺമെന്റ് കമ്പൽസറി ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കൈയടക്കി വെച്ചിരുന്ന അക്വയർ ചെയ്യുകയും മറ്റാളുകളിലേക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ലാൻഡ് റിഫോംസ് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നപ്പോ കാസർഗോഡ് ജില്ലയിലെ ഇടനീർ മഠത്തിന്റെ ഒരുപാട് റിലീജിയസ് പ്രോപ്പർട്ടി ഒരു മഠത്തിന്റെ പ്രോപ്പർട്ടി ഗവൺമെന്റ് അക്വയർ ചെയ്യുണ്ടായി. അപ്പം അവിടുത്തെ ശങ്കരാചാര്യരായിരുന്ന കേശവാനന്ദ ഭാരതി ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് ആർട്ടിക്കിൾ 25 26 31 തുടങ്ങിയ ആർട്ടിക്കിളുകളെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആക്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ബെഞ്ചായിരുന്നു ഈ കേസ് കേട്ടത്. 13 ജഡ്ജസ് അടങ്ങുന്ന ബെഞ്ചായിരുന്നു അന്നുണ്ടായിരുന്നത്. ലാൻഡ് റിഫോംസ് ആക്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷനും ഒക്കെയാണ് ഇതിൽ ചർച്ച ചെയ്ത് തുടങ്ങിയെങ്കിൽ പോലും പിന്നീട് ഈ കേസ് അഡ്രസ് ചെയ്യുന്ന ടോപ്പിക്കുകളുടെ റേഞ്ച് വളരെ വൈഡ് ആയിക്കൊണ്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഗോലക്നാഥ് കേസിന്റെ ഇന്റർപ്രിട്ടേഷൻ, ആർട്ടിക്കിൾ 368 ഇന്റർപ്രിട്ടേഷൻ, 24, 25, 29 തുടങ്ങിയ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടുകളുടെ ഇന്റർപ്രിട്ടേഷൻ തുടങ്ങിയവയിലേക്ക് ഈ ഒരു കേസ് വിരൽ ചൂണ്ടാൻ തുടങ്ങി. നീണ്ട 68 ദിവസത്തെ ഹിയറിങ്ങുകൾക്ക് ശേഷം അവസാനം 1973 ഏപ്രിൽ 24 തീയതി 703 പേജുള്ള ഒരു ജഡ്ജ്മെന്റ് ഈ കേസിൽ വന്നു. ഒരു നൂൽപാദത്തിലൂടെ കടന്നുപോയി എന്ന് പറയുന്ന പോലെ വളരെ ചുരുങ്ങിയ ഒരു ഭൂരിപക്ഷത്തോടെയാണ് ഈ കേസിന്റെ വിധി പുറപ്പെടുവിച്ചത്. 7:6 എന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഭൂരിപക്ഷം വന്നത്. ഇതിലെ മെജോറിറ്റി പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ സിറ്റിസൻസിന് ഗ്യാരണ്ടി ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിന്, അവരുടെ സോഷ്യോ ഇക്കണോമിക് ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു പ്രൊവിഷൻ വേണമെങ്കിലും അമെൻഡ് ചെയ്യാമെന്നും, എങ്കിൽ ആ അമെൻമെന്റ് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യരുതെന്നുമായിരുന്നു ആ ഒരു വിധി. അതേസമയം മൈനോറിറ്റി വിഭാഗം പറഞ്ഞിരുന്നത് പാർലമെന്റിന്റെ അമെൻഡിങ് പവർ എന്നത് അൺലിമിറ്റഡ് ആയിരുന്നു എന്ന് തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇതിന്റെ വിധിയിൽ അവസാനം പറഞ്ഞു 24 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്നത് എൻറ്റയർലി വാലിഡ് ആണ്, എന്നാൽ 25 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലുള്ള ചില ഭാഗങ്ങൾ ഇൻട്രാവയസും മറ്റു ചില ഭാഗങ്ങൾ അൾട്രാവയസുമാണ്. അൾട്രാവയസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിക്കുന്ന തരത്തിലുള്ള, അതിന് എതിരായ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് ലാൻഡ്മാർക്ക് കേസ് ആകുന്നതിന് കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റെബിലിറ്റിയെ കൂട്ടി എന്നതുകൊണ്ടാണ്. ഈ കേസിലെ പെറ്റീഷണർ ആയിരുന്ന കേശവാനന്ദ ഭാരതി പാർഷ്യലി തോൽക്കുക തന്നെയാണ് ഈ കേസിൽ ചെയ്തത്. എങ്കിൽ പോലും ഈ കേസിൽ വന്ന സുപ്രീം കോടതി റൂളിംഗ്സ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു സേവിയർ ആയി മാറുകയും കോൺസ്റ്റിറ്റ്യൂഷന് അതിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് കരുതാൻ പറ്റുക. കേശവാനന്ദ ഭാരതി കേസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കേസ് എന്ന പേരിൽ വളരെയേറെ പോപ്പുലർ ആണ്. കാരണം ഇതിൽ ജുഡീഷ്യറിയും ഗവൺമെന്റും തമ്മിലുള്ള വളരെ സീരിയസ് ആയ ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു നടന്നിരുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ഡോക്ടറിന്റെ എമർജൻസി എന്ന് പറയുന്നത്. ഇനി ഈ ബേസിക് സ്ട്രക്ചർ എന്നതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആർട്ടിക്കിൾ 368 പാർലമെന്റിന് നൽകുന്ന അമെൻഡിങ് പവർ എന്ന് പറയുന്നത് ഒരിക്കലും അബ്സല്യൂട്ട് അല്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു ഭാഗത്തിനെയും ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള പവർ തീർച്ചയായും ഇപ്പോഴും പാർലമെന്റ് ഉണ്ട്. എന്നാൽ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള അമെൻമെന്റുകളൊന്നും തന്നെ കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് പ്രസന്റ് പൊസിഷൻ. ഇത്രയൊക്കെ ആണെങ്കിൽ പോലും സുപ്രീം കോർട്ട് ഒരിക്കലും ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിനുള്ളിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന് ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. പല സമയങ്ങളിൽ പല ജഡ്ജ്മെന്റുകളിൽ നിന്നായിട്ട് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷന്റെ സുപ്രമസി, ഇന്ത്യൻ പോളിറ്റിയുടെ റിപ്പബ്ലിക്കൻ നേച്ചർ, ഡെമോക്രാറ്റിക് നേച്ചർ, സോവറിൻ നേച്ചർ, സെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ ഒരു പവർ സെപ്പറേഷൻ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ ക്യാരക്ടർ, ഇന്ത്യൻ നേഷന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന ഒരു അവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ എപ്പോഴും നിലനിർത്തി പോകുന്ന ഒരു ഹാർമണി ആൻഡ് ബാലൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതായത് ഓരോ എലമെന്റ്സും ഏതൊക്കെ കേസുകളിലൂടെയാണ് ഡിറൈവ് ചെയ്ത് വന്നത്, അതായത് സുപ്രീം കോടതി അത് ഡിക്ലെയർ ചെയ്തത് എന്നുള്ള ഒരു ലിസ്റ്റ് ലക്ഷ്മികാന്ത് ടെക്സ്റ്റിൽ നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിന് ലാസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിലൂടെ പോയി നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കംപ്ലയിൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് ബാറ്റിൽ ഓഫ് ഐ എസ്, അതിൽ നമുക്ക് കമന്റ് ചെയ്യാം, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. So that's all about the topic. Stay positive, stay motivated, and work hard. You can do it.